നമസ്കാരം. ഗുണ്ടകളുമായും മാഫിയകളുമായും മയക്കുമരുന്ന് ഇടപാടുകാരുമായും ചങ്ങാത്തമുണ്ടാക്കുന്ന പോലീസുകാരെ പിരിച്ചുവിടണമെന്ന് ഇന്റലിജൻസ് മേധാവി ടി കെ വിനോദ് കുമാർ പറഞ്ഞതിന് പിന്നാലെ പോലീസുകാരുടെ സ്വർണ്ണക്കടത്ത് ബന്ധം പുറത്തുവിട്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. തലസ്ഥാനത്തെ പോലീസുകാർക്കാണ് സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ളതെന്ന് കേന്ദ്ര ഏജൻസി വെളിപ്പെടുത്തി. ദുബായിൽ നിന്ന് സ്വർണ്ണക്കടത്ത് നടത്തുന്ന സംഘത്തിൽ അഭിഭാഷകർക്കും ഗുണ്ടകൾക്കുമൊപ്പമാണ് പോലീസ് ഉള്ളതെന്നും വഞ്ചിയൂർ സ്റ്റേഷനിലെ ക്രൈം SI ആയിരുന്ന സഫീർ സ്വർണ്ണക്കടത്തിൻ്റെ ഇടനിലക്കാരനെന്നും DRI കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ദുബായിൽ നിന്ന് 80 ലക്ഷം വിലയുള്ള 2 കിലോഗ്രാം സ്വർണം കടത്തിയതിന് SI MM സഫീറിനെയും വനിതാ സുഹൃത്ത് കഴക്കൂട്ടം സ്വദേശിനി സിമി പ്രജയെയും DRI പിടികൂടിയിരുന്നു. ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകണമെന്നും DRI ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിമാനത്താവളത്തിൽ സുരക്ഷാ ലൈസൻസ് ചുമതലയുള്ള പോലീസുകാരുമായി SI അടുത്ത ബന്ധമുണ്ടായിരുന്നു. പോലീസിലെ സ്വാധീനം ഉപയോഗിച്ച് വിമാനത്താവളത്തിലൂടെ സ്വർണ്ണക്കടത്ത് മാഫിയയുടെ ലക്ഷ്യം. തിരുവനന്തപുരത്തെ അഭിഭാഷകനായ കഴക്കൂട്ടം വെട്ടുറോഡ് കരിയിൽ സ്വദേശി ബിജു മോഹന്റെ നേതൃത്വത്തിലായിരുന്നു ദുബായിൽ നിന്നുള്ള സ്വർണ്ണക്കടത്ത്. ഈ സംഘത്തിന് ഒത്താശ ചെയ്ത് കസ്റ്റംസ് സൂപ്രണ്ട് രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ജയിലിലുമായിരുന്നു. വിമാനത്താവളത്തിലെ കള്ളക്കടത്ത് തടയാനുള്ള പ്രിവെൻറ്റീവ് യൂണിറ്റിൻ്റെ ഇൻചാർജായിരുന്നു രാധാകൃഷ്ണൻ. വിമാനത്താവളത്തിന് പുറത്തെത്തുന്ന സ്വർണം സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതും പണമിടപാടുകൾ നടത്തുന്നതും ഗുണ്ടകളാണ്. ഇവർക്ക് പോലീസിൻ്റെ ഒത്താശയുമുണ്ട്. ചില കണ്ണികൾ അകത്തായെങ്കിലും ദുബായിൽ നിന്നുള്ള സ്വർണ്ണക്കടത്ത് ഇപ്പോഴും തുടരുകയാണെന്നും DRI വ്യക്തമാക്കി. 25 കിലോ സ്വർണം കടത്തിയ തിരുമല വിശ്വപ്രകാരം സ്കൂളിന് സമീപം താമസിക്കുന്ന KSRTC കണ്ടക്ടർ സുനിൽകുമാർ, സുഹൃത്തും കഴക്കൂട്ടം വെട്ടുറോഡ് സ്വദേശിയുമായ സെറീന ഷാജി എന്നിവരെ DRI നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സമാനമായ രീതിയിലാണ് SI സഫീറും കൂട്ടുകാരി സിമിയും സ്വർണം കൊണ്ടുവന്നിരുന്നത്. 25 കിലോഗ്രാം സ്വർണം 4 പോളിത്തീൻ കവറുകളിലാക്കി ഹാൻഡ് ബാഗിലാണ് സെറീന കൊണ്ടുവന്നിരുന്നത്. സമാനമായ രീതിയിൽ പാഴ്സലുകളാക്കിയാണ് സിമിയും സ്വർണം കൊണ്ടുവന്നിരുന്നത്. രണ്ടുപേരും സന്ദർശക വിസയിലാണ് ദുബായിലേക്ക് പോയതും. അഭിഭാഷകനായ ബിജു മോഹൻ ഭാര്യ വിനീതയെയും സ്വർണ്ണക്കടത്തുകാരിയാക്കിയിരുന്നു. 4 തവണയായി 20 കിലോ സ്വർണം കടത്തിയതിന് വിനീത റിമാൻഡിലുമായിരുന്നു. എമിറേറ്റ്സ് വിമാനത്തിലാണ് SI കൂട്ടുകാരിയും ചേർന്ന് സ്വർണം കടത്തിയത്. ദുബായിൽ നിന്ന് സ്വർണ്ണക്കടത്ത് നടത്തുന്ന സംഘത്തിന്റെ കാരിയർമാരാണ് ഇരുവരുമെന്ന് DRI വിശദീകരിക്കുന്നു. ചികിത്സയ്ക്കായി 2 ആഴ്ചത്തെ അവധിയെടുത്ത ശേഷം സമീർ ദുബായിലേക്ക് പോയത് സിമിയുടെ സീറ്റിനടിയിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. സ്ത്രീകളുടെ പേഴ്സിനുള്ളിൽ ബിസ്ക്കറ്റ് രൂപത്തിൽ 10 കഷണങ്ങളാക്കിയാണ് സ്വർണം ഒളിപ്പിച്ചിരുന്നത്. യാത്രക്കാരും കുറ്റം സമ്മതിച്ചിരുന്നതുമില്ല. തുടർന്ന് സഫീറും സിമിയും ഇരുന്ന നിരയിലുണ്ടായിരുന്ന 9 പേരെയും DRI കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. തങ്ങൾക്ക് പരസ്പരം അറിയില്ലെന്നാണ് സിമിയും സഫീറും പറഞ്ഞതാണ് ഇവരെ കുടുക്കിയത്. രണ്ടു പേർക്കും പരസ്പരം അറിയാമെന്ന് DRI ശാസ്ത്രീയമായി തെളിയിച്ചതോടെ സഫീർ കുറ്റം സമ്മതിച്ചു. ഇതോടെ നടപടിയും വന്നു. സ്വർണം വിമാനത്താവളത്തിന് പുറത്തെത്തിക്കാൻ സഹായിച്ചെന്ന് കരുതുന്ന വിമാനത്താവളത്തിലെ ജീവനക്കാരിൽ ചിലരെ DRI നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. ഇവരുടെ ഫോൺ, ഇമെയിൽ വിലാസങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ DRI പരിശോധിക്കുന്നുമുണ്ട്. ജീവനക്കാരുടെ സഹായമുള്ളതിനാൽ കസ്റ്റംസ് പരിശോധനകളൊന്നും കൂടാതെ സുരക്ഷിതമായി സ്വർണം പുറത്ത് കടത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് പേഴ്സുകളിൽ സ്വർണ്ണ ബാറുകൾ കടത്തിക്കൊണ്ടുവന്നത്.